പാകിസ്ഥാനോട് കണക്ക് തീർത്ത് ടീം ഇന്ത്യ. ഏഷ്യാ കപ്പിന് ഇതിലും മികച്ച തുടക്കമില്ല. ഫൈനൽ ഓവർ വരെ നീണ്ട മത്സരത്തിൽ കണ്ടത് ഇഞ്ചോടിഞ്ച് പോരാട്ടം. കളി നിയന്ത്രിച്ചത് ബൗളർമാർ. ഹർദിക് പാണ്ഡ്യയും രവീന്ദ്ര ജഡേജയും തീർത്ത കൂട്ടുകെട്ടാണ് രണ്ട് ടീമുകളെയും വേർതിരിച്ചത്. ജയത്തോടെ ഗ്രൂപ്പിൽ ഇന്ത്യ മുന്നിൽ. ഇന്ത്യൻ ബൌളേഴ്സിന്റെ തിരിച്ചുവരവും മുഹമ്മദ് റിസ്വാന്റെ ചെറുത്തുനിൽപ്പും കണ്ടുകൊണ്ടായിരുന്നു തുടക്കമായത്. ബാബറിനെ മടക്കി ഭുവി. ഇഫ്തിക്കറുമൊത്ത് റിസ്വാൻ തീർത്ത കൂട്ടുകെട്ടിൽ പാകിസ്ഥാൻ തിരിച്ചടിച്ചു. മിഡിൽ ഓവേഴ്സിൽ ഹർദിക് പാണ്ഡ്യയുടെ ഷോർട്ട് ബോളുകൾ പാകിസ്ഥാൻ മതിനിരയെ തകർത്തപ്പോൾ ഇന്ത്യക്ക് മുൻതൂക്കം. മൂന്ന് വിക്കറ്റുകൾ പാണ്ഡ്യ സ്വന്തം പേരിലാക്കി. വാലറ്റത്തെ വിക്കറ്റുകൾ വീഴ്ത്തി അർഷദീപും ഭുവിയും ആഞ്ഞടിച്ചപ്പോൾ 140 താഴെ പാകിസ്ഥാൻ ഒതുങ്ങുമായിരുന്നു. ആറ് പന്തിൽ 16 റൺസോടെ ദഹനി കളിച്ച ക്യാമിയോ ഭേദപ്പെട്ട നിലയിൽ പാകിസ്ഥാനെ എത്തിച്ചു. മികച്ച ബൌളിംഗ് തന്നെയായിരുന്നു ഇന്ത്യയുടേത്, പ്രത്യേകിച്ചും പേസസ്. ടാർഗറ്റ് 148. വളരെ ആവേശകരമായ ചേസ് തന്നെയായിരുന്നു കണ്ടത്. നേരിട്ട ആദ്യ പന്തിൽ കെ എൽ പുറത്തായതോടെ പോരാട്ടം ചൂടുപിടിച്ചു. ഫോമിലേക്ക് തിരികെ എത്തുന്നതിന്റെ സൂചന നൽകി കോഹ്ലി. സ്ട്രഗിൾ ചെയ്ത് രോഹിത്തും പവർപ്ലേ താണ്ടി. ഒന്നിനു പുറകെ ഒന്നായി എവിടെ നിന്നാണ് പാകിസ്ഥാൻ ക്വാളിറ്റി പേസേഴ്സിനെ കൊണ്ടുവരുന്നത് എന്നത് അത്ഭുതകരമായൊരു കാര്യം തന്നെയാണ്. സ്പിന്നേഴ്സിനെതിരെ അറ്റാക്ക് ചെയ്യാം എന്ന് കരുതിയ കോഹ്ലിക്കും രോഹിത്തിനും ഒരുപോലെ പിഴച്ചു. രണ്ടുപേരും നവാസിന് മുന്നിൽ മടങ്ങി. ഇന്ത്യ ബാക്ക്ഫുട്ടിൽ. അറ്റാക്കിംഗ് ഗെയിം എന്നത് ടീം ഇന്ത്യയുടെ മനസ്സിലേ ഇല്ലായിരുന്നു. എന്നാൽ ചെറിയ ടാർഗറ്റിൽ റിക്കോർഡ് റൺ റേറ്റ് ഒരിക്കലും കൂടുതൽ മുകളിലേക്ക് പോയില്ല. അവസാന 3 ഓവറിൽ 2 കാര്യങ്ങൾ ഇന്ത്യയുടെ കൈകളിലേക്ക് മത്സരത്തെ എത്തിക്കുകയായിരുന്നു. ഒന്ന്, ക്രാമ്പ് മൂലം പാകിസ്ഥാൻ ബൌളേഴ്സിന്റെ മൂർച്ച കുറഞ്ഞു. രണ്ടാമത്, സ്ലോ ഓവർ റേറ്റ് കാരണം ഒരു ഫീൽഡറെ കുറച്ചായിരുന്നു സർക്കിളിന് പുറത്ത് നിർത്താനായത്. ജഡേജയും ഹർദിക്കും തീർത്ത നിർണായക കൂട്ടുകെട്ടിൽ ഇന്ത്യ ജയത്തിലേക്ക്. 4 നമ്പറിലിറങ്ങി വളരെ ഇമ്പോർട്ടന്റ് ആയ ഇന്നിംഗ്സാണ് ജഡ്ഡു കളിച്ചത്. ഡോട്ട് ബോളുകൾ ഉണ്ടായെങ്കിലും കൃത്യമായ ബൗണ്ടറികളിലൂടെ അത് താരം കവർ ചെയ്തു. ഫിനിഷിംഗിൽ ഹർദിക്കിന്റെ വക വെടിക്കെട്ട്. ഏഷ്യാ കപ്പിൽ ഇന്ത്യക്ക് ഇതിലും മികച്ചൊരു തുടക്കമില്ല.